ഇപ്പോൾ ഒരു കുട്ടികളെ ഡോക്ടറെ കാണാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഏറ്റവും കൂടുതൽ പോവാറ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അഥവാ അമ്മമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കഫക്കെട്ട്. ഈ കഫക്കെട്ടെന്ന് പറയുന്നത് പാരൻസ് ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു ബ്ലാങ്കറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു മൂക്കടപ്പിന് മുതൽ നല്ല ശ്വാസം മുട്ടിന് വരെ കഫക്കെട്ടെന്നാണ് പറയുക. അപ്പോൾ ഇതെന്തെല്ലാമാണെന്ന് ആദ്യം നോക്കാം. കുട്ടികൾക്കുണ്ടാവുന്ന കഫക്കെട്ടെന്ന് പറയുന്ന പ്രശ്നം ആദ്യം ഏറ്റവും കൂടുതലായി കാണുന്നത്, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ചെറിയ തൊണ്ടയിലുള്ള ഇൻഫെക്ഷനോ മുകൾ ഭാഗത്ത് ശ്വാസകോശത്തിൻ്റെ അപ്പർ ഭാഗത്തുണ്ടാവുന്ന മേൽഭാഗത്തുണ്ടാവുന്ന ചെറിയ ഇൻഫെക്ഷനുകൾ കൊണ്ടായിരിക്കാം. അതിൻ്റെ എപ്പോഴും ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ചെറിയ പനി, അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, ചെറിയ തൊണ്ടവേദന ഇതെല്ലാമായി തുടങ്ങും. ചില കുട്ടികൾക്ക് വയറിളക്കമോ ഒരു പ്രാവശ്യം ഛർദിയോ ഒക്കെ ഉണ്ടാവാം. ഈ അസുഖം പലപ്പോഴും വലിയ പ്രശ്നമില്ലാത്തൊരസുഖമാണ്. അതിന് ആദ്യം തന്നെ അമ്മമാർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, വീട്ടിൽ നിന്ന് പനിയുടെ മരുന്ന് കയ്യിലുണ്ടെങ്കിൽ എടുത്തു കൊടുക്കാം, അതുപോലെ ചെറിയ വീട്ടിലുള്ള ആവി പിടിക്കുന്നതോ എന്നൊക്കെ ചെയ്തു നോക്കാം. എന്നാൽ അതിൻ്റെ കൂടെ ശക്തമായ പനി കൂട്ടി നീണ്ടു നിൽക്കുകയാണെങ്കിലോ ചുമയൊക്കെ ഉണ്ട് വരുന്നെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണാം. ഇനി അടുത്തതായി കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ തൊണ്ടനാളിനിയുടെ അവിടെ ഉണ്ടാവുന്ന അണുബാധകളാണ്. ഇത് തൊണ്ടവേദനയായിട്ടും ചില കുട്ടികളിൽ ശ്വാസം എടുക്കുന്നതിന് അതിശക്തമായ സൗണ്ടും വളരെ വ്യത്യാസത്തിലുള്ള ചുമയൊക്കെ ആയിട്ട് വരാം. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ഡോക്ടറെ കാണിക്കുക തന്നെ വേണ്ടിവരും. അതിന് ആൻറ്റിബയോട്ടിക്കുകളും അതിൻ്റേതായ നെബുലൈസേഷൻ പോലുള്ള ചികിത്സയും വേണ്ടിവരും. ഇനി എന്താണ് അമ്മമാർ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ്, എപ്പോഴാണ് കുട്ടികളെ എമർജൻസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥ വരുന്നത്. ചുമ ഒരു ലക്ഷണമാണ്, പനി ഒരു ലക്ഷണമാണ്, ശ്വാസം മുട്ട് ഒരു ലക്ഷണമാണ്. എല്ലാത്തിനെയും ഒരേ രീതിയിൽ കാണാൻ സാധ്യമല്ല. കുട്ടികൾക്ക് അതിശക്തമായ ചുമ, നീണ്ടു നിൽക്കുന്ന ചുമ, അതുപോലെ രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ശക്തമായ പനി, അതുപോലെ ശ്വാസം മുട്ട്. ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ വേഗത്തിൽ ശ്വാസം എടുക്കാം, നമ്മുടെ അസസറി മസിൽസ്, ഈ മസിലുകളൊക്കെ ഉള്ളിലോട്ട് വലിയുന്നതായി കാണാം. ശ്വാസകോശത്തിൻ്റെ താഴെയുള്ള വാരിയല്ലിൻ്റെ താഴെ ഉള്ളിലോട്ട് വലിയുന്നതായിട്ട്, വയറ് പൊങ്ങിയും താന്ന് സ്പീഡിൽ പോകുന്നതായി, വേഗത്തിൽ ശ്വാസം എടുക്കുക. ഈ വേഗത്തിൽ ശ്വാസം എടുക്കുന്നൊരവസ്ഥ രാത്രിയാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥയാണ്. ഇനി മറ്റൊരവസ്ഥയാണ് ശ്വാസനാളത്തിൻ്റെ താഴെഭാഗത്തുള്ള ബുദ്ധിമുട്ടുകൾ. അത് ചിലപ്പോൾ ആസ്മ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിവ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടാവാം, അതുപോലെ ബ്രോങ്കൈറ്റിസ്, അവിടെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവും, അത് അതിശക്തമായ ചുമയായിട്ട് വരാം. പിന്നെ വരുന്നതാണ് ശ്വാസകോശത്തിലുണ്ടാവുന്ന ഇൻഫെക്ഷനുകൾ, അത് ന്യൂമോണിയ എന്നുള്ള അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഈ ന്യൂമോണിയ എന്ന് പറയുന്നത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയൊന്നുമല്ല, ശ്വാസകോശത്തിന് ഉണ്ടാവുന്ന ബാക്ടീരിയ കൊണ്ടോ വൈറസ് കൊണ്ടോ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷനാണ്. അടുത്തതായിട്ട് എന്താണ് അമ്മമാർ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതെന്നാണ്, എപ്പോഴും ഡേഞ്ചർ സൈൻസ് ഉണ്ട്. ഇതിൽ ഒരു അസുഖത്തിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടേണ്ടത് എപ്പോഴാണ്? ഒന്ന്, കുട്ടി വല്ലാതെ തളർന്നു പോകുന്നു, ഈ ചുമ, പനി, ശ്വാസം തടസ്സം, അല്ലെങ്കിൽ ശ്വാസം മുട്ട്. ശ്വാസം മുട്ടെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വേഗത്തിൽ ശ്വാസം എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ ഭാഗത്ത്, അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ മസിലുകൾ ഉള്ളിലോട്ട് വലിയുന്നതായി തോന്നുക, വയറ് വേഗത്തിൽ പൊങ്ങിയും താഴ്ന്നും കളിക്കുക, അതാണ് ശ്വാസം മുട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കുട്ടി വളരെ വല്ലാതെ തളർന്നു പോവുക, കുട്ടി ഭയങ്കര ഇറിറ്റബിളാണ്, കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, ഭക്ഷണം കഴിക്കാൻ സാധിക്കാതിരിക്കുക, ഉറങ്ങാനോ നടക്കാനോ സംസാരിക്കാനോ പറ്റാത്തൊരവസ്ഥ, അത് ചുമ കാരണം കൊണ്ടാവാം, വേഗത്തിൽ ശ്വാസം എടുക്കുന്നുണ്ടാവാം. മറ്റൊരവസ്ഥ കുട്ടികളിലെ വല്ലാത്ത പനി, ഒന്നോ രണ്ടോ സാധാരണ വൈറൽ പനികൾ, സാധാരണ ഇൻഫെക്ഷനുകൾ, ഒരു ദിവസം പനിച്ച് പനി അങ്ങ് വിടും, അല്ലെങ്കിൽ പനി രണ്ട് പനിയുടെ ഇടയിൽ, അതായത് ഇൻ്റർ ഫെബ്രൈൽ പീരീഡ്, ഒരു പനി വന്നു പനി വിട്ട് കഴിഞ്ഞ് അടുത്തൊരു പനി വരുന്നതിൻ്റെ ഇടയിൽ കുട്ടി ആക്റ്റീവ് ആയിരിക്കും. ഇതില്ലാത്തൊരവസ്ഥ, പനി വന്നിട്ടും പനി മാറിക്കഴിഞ്ഞാലും കുട്ടിക്ക് നല്ല ക്ഷീണവും നല്ല ബുദ്ധിമുട്ടും തോന്നുകയാണെങ്കിലോ, ശക്തമായ പനി രണ്ട് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുക, ഈ ഒരവസ്ഥയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും കാഷ്വാലിറ്റികളിലും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കാണുന്നത് രാവിലെ ഒരു അതിരാവിലെയോ അല്ലെങ്കിൽ ഒ പിയിലോ കുട്ടികളെ കൊണ്ടുവരും, ഇന്നലെ മുതൽ ശ്വാസം മുട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് പലപ്പോഴും നമ്മൾ കുട്ടികളെ ഐ സി യു അഡ്മിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയൊക്കെ വരും. ഇതേ കുട്ടിയെ ചിലപ്പോൾ നമുക്ക് തലേ ദിവസം ശ്വാസം മുട്ട് തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ശക്തമായ ചുമ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടി ഈ ഒരു തളർന്നു പോകുന്നൊരവസ്ഥയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വാർഡുകളിൽ അഡ്മിറ്റ് ചെയ്തോ അല്ലെങ്കിൽ കുടിക്കാനുള്ള മരുന്നുകൾ കൊടുത്തോ ചികിത്സിക്കാവുന്നത്. ലേറ്റായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള
ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിലോട്ട് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ട ഒരു ആവശ്യകത വരാറുണ്ട്. ഇനി അമ്മമാർ കൊടുക്കുന്ന കുട്ടിക്ക് കഫക്കെട്ട് എന്ന് പറയുന്നതിന് പകരം എന്താണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഡോക്ടർമാർ വളരെ തിരക്കുള്ള ഒരു ഒപ്പിയിൽ കഫക്കെട്ട് കഫക്കെട്ട് എന്ന് പറയുന്നതിന് പകരം കുട്ടിക്ക് ശ്വാസം മുട്ടാണോ, അല്ലെങ്കിൽ കുട്ടിക്ക് നിർത്താതെയുള്ള ചുമയാണോ, അല്ലെങ്കിൽ പനിയാണോ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും തരിപ്പ് പോയിട്ടുണ്ടോ, ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തരിപ്പ് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ കുട്ടി ഒരു കടല എന്തെങ്കിലും കഴിച്ചതിന് ശേഷമായിരിക്കും ഇതെല്ലാ പ്രയാസവും ഉണ്ടായത്. പലപ്പോഴും ഇത് അമ്മമാരെ മറച്ചു വെക്കുമ്പോൾ നമ്മളിതൊരു ന്യൂമോണിയാണ്, ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറേ കഴിയുമ്പോൾ മാറാതിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴാണ് പാരൻസ് പറയുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു എന്തോന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് ഇത്രയും കൂടുതലായി തുടങ്ങിയതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പാരൻസ് മദറാണ് ഏറ്റവും നല്ല രീതിയിൽ അസുഖത്തിൻ്റെ ലക്ഷണം നമുക്ക് പറഞ്ഞു തരേണ്ടത്. എന്തുകൊണ്ടാണ്? കാരണം കുട്ടിക്ക് അവരുടെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒന്നാമത്തെ ഡോക്ടർ എന്ന് പറയുന്നത് മദറാണെന്ന് പറയാം, അമ്മയാണ്. ആ അമ്മ കൃത്യമായിട്ട് കുട്ടിയുടെ ലക്ഷണങ്ങൾ എന്താണ്, എങ്ങനെ തുടങ്ങി, എങ്ങനെ അത് മുന്നോട്ട് പോയി, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, വീട്ടിലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് ഡോക്ടറോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇനി മറ്റൊരു കാര്യം, എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നം, ഓരോ പ്രാവശ്യവും ഒരു കുട്ടിയുടെ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അത് 3 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കാണുന്നത്, ഓരോ ഇൻഫെക്ഷൻ വരുമ്പോഴും ചെറിയൊരു ജലദോഷം, വീട്ടിലെല്ലാവർക്കും ജലദോഷം വരും, എല്ലാവർക്കും മാറിപ്പോവും, പക്ഷേ ചെറിയ കുഞ്ഞിന്, 1-2 വയസ്സുള്ള കുഞ്ഞിന് അത് ആ ചുമ നിൽക്കാതെ അത് മുന്നോട്ട് പോയി, അതൊരു വലിവായി കുട്ടിയെ കുറച്ചുകൂടി സീരിയസ് ആയ ബുദ്ധിമുട്ടിലോട്ട് പോകാറുണ്ട്. ആ സമയത്ത് ഡോക്ടറെ കാണിക്കും, പിന്നീട് അത് മാറിപ്പോയി, 1 മാസം കഴിയുമ്പോൾ വീണ്ടും വരും. അതിന് ഓരോ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഈ കുട്ടികൾക്ക് വലിവ് പോലെയോ വേഗത്തിൽ ശ്വാസം എടുക്കുന്ന അവസ്ഥ, അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ കാണാറുണ്ട്. എല്ലാവരും ചോദിക്കും ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇത് അലർജിയാണോ, ഇത് ആസ്മയാണോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, ആസ്മ എന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് ആക്ച്വലി ഇൻഫെക്ഷൻ ഇല്ലാതെ തന്നെ ഒരു ശ്വാസനാളത്തിൻ്റെ ഒരു ഹൈപ്പർ റിയാക്ടിവിറ്റി, ശ്വാസനാളം വളരെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നൊരവസ്ഥയാണ്. അത് നമുക്ക് ഡെഫിനിറ്റീവായിട്ട് പറയണമെങ്കിൽ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ സ്പൈറോമെട്രി എന്നുള്ള ടെസ്റ്റൊക്കെ ചെയ്തിട്ട് മാത്രമേ ആസ്മ എന്നുള്ള ടെർമിനോളജി, ആസ്മ എന്ന് ബ്രാൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് എപ്പോഴും കുട്ടികളിൽ, പലപ്പോഴും കുട്ടികളിൽ അത് ചെറിയ ഇൻഫെക്ഷനുകൾ കൊണ്ട് ആസ്മ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും മറ്റ് അലർജികൾ, അതായത് പൊടിയടിക്കുക, തണുപ്പടിക്കുക, ഇതിലൊക്കെ കുട്ടികൾക്ക് ശ്വാസമുട്ട് വരും. ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ കുടുംബത്തിൽ പലർക്കും അലർജിയോ ആസ്മയോ ഒക്കെ ഉള്ള കുട്ടികൾക്കേ നമുക്ക് ആസ്മ എന്ന് പറയാൻ പറ്റൂ. നമ്മൾ ആദ്യം പറഞ്ഞ് കുട്ടികൾക്ക് ഇടക്കിടക്ക് ഈ ചുമ ശ്വാസമുട്ട് വരുമ്പോൾ അതൊരു ആസ്മയിലോട്ടാണെന്ന് പറയാൻ വളരെ പ്രയാസമാണ്. ഒരു കുട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ 6 മുതൽ 8 തവണ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാം. ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് വൈറൽ ഇൻഫെക്ഷനുകളാണ് വരുന്നത്. വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ റൈനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് ഇങ്ങനത്തെ വൈറസുകളൊക്കെ ഉണ്ട്. ഈ വൈറസ് ഭൂരിഭാഗം കുട്ടികളിലും വന്നു കഴിഞ്ഞാൽ അതൊരു വലിവായിട്ട് ശ്വാസതടസ്സമായിട്ടൊക്കെ നീണ്ടു പോവാറുണ്ട്. അതിൻ്റെ അർത്ഥം കുട്ടിക്കൊരു മാരകമായ ബുദ്ധിമുട്ടുണ്ടെന്നാണോ, അല്ലെങ്കിൽ ഒരു സിവിയർ ന്യൂമോണിയ ഉണ്ടോ എന്നല്ല, അത് കുട്ടികളുടെ ഈ ഒരു പ്രായത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അതിന് ലോങ് ടേം ട്രീറ്റ്മെൻറ്റോ വലിയൊരു മരുന്നുകളോ ആവശ്യം വരാറില്ല. എപ്പോഴും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ ഡോക്ടറെ കാണിക്കുക. പിന്നെ വീട്ടിൽ പലർക്കും ജലദോഷം വരുമ്പോൾ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കുറച്ച് മാറ്റി നിർത്തിയാൽ ഈ ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ സാധിക്കും. ഇനി കുട്ടികളുടെ ജീവിതാവസ്ഥയെ ബാധിക്കുന്ന, ഡേ ടു ഡേ ലൈഫിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു ശ്വാസമുട്ട്, ശ്വാസതടസ്സം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു ട്രയൽ ഇൻഹെയിലേഴ്സ് യൂസ് ചെയ്യുന്നത്, ഇൻഹെയിലറുകൾ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ കൂടെ ചേർത്ത് ഇൻഹെയിലറിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇൻഹെയിലറുകൾ ഇപ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ. ഇൻഹെയിലർ എന്ന് പറയുമ്പോഴേ അമ്മമാർ മുഖം ചുളിച്ചു തുടങ്ങും. ഇൻഹെയിലർ ഒന്ന് ചോദിക്കും, നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരു മുറി പറ്റി വിചാരിക്കാം, നമ്മളെപ്പോഴും എന്താ ചോദിക്കുക ഡോക്ടറോട്, ഒരു ഓയിൻമെൻറ്റ് തരാമോ എന്ന് ചോദിക്കുക. ഒരു ചെറിയൊരു മുറി പറ്റി നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക്ക് 4-5 മരുന്ന് തന്നാൽ നിങ്ങൾ പറയുമ്പോൾ ആ ഡോക്ടർ ഒരുപാട് മരുന്ന് എത്തുന്നു ചെറിയൊരു മുറിവിനെന്ന് പറയും. എല്ലാ സമയം നമുക്കൊരു ഓയിൻമെൻറ്റാണ് വേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു മേലുവേദന വന്നാൽ മേൽ തീരുമാനമുള്ളിൽ തന്നാൽ സന്തോഷമായിരിക്കും. എന്നാലോ ശ്വാസകോശത്തിനൊരു ബുദ്ധിമുട്ട് വന്നാൽ ഇൻഹെയിലർ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടമല്ല. ഞാൻ ഉദാഹരണം പറയാം, നമ്മൾ ഉള്ളിലുള്ളൊരു മരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുക, നമുക്ക് ചുമക്കുള്ള കഫ് സിറപ്പുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിലെത്തി അന്നനാളത്തിലെത്തി രക്തത്തിലോട്ട് പോകും. രക്തത്തിലെത്തിയിട്ട് അത് എല്ലാ അവയവത്തിലെത്തും. അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ നമുക്ക് വേണ്ട എഫക്റ്റ് ശ്വാസകോശത്തിൽ മാത്രമാണ്, അവിടെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. എന്നാലോ മറ്റ് അവയവങ്ങളിൽ അതിന് ചെറിയ സൈഡ് എഫക്റ്റുകൾ മാത്രമേ ഉണ്ടാവുക.
അപ്പോൾ അതുകൊണ്ട് ഇൻഹെയിലറുകൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഹെയിലർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം മൈക്രോ ഡോസിലുണ്ടാവുക, മൈക്രോഗ്രാമുകളിലുണ്ടാവുക. എന്നാൽ ഗുളികകളും മരുന്നുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മില്ലിഗ്രാമുകളിലുണ്ടാവുക. നമുക്കറിയാം 1000 മൈക്രോഗ്രാമാണ് 1 മില്ലിഗ്രാം. അപ്പോൾ നമ്മൾ വായിൽ കുടിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് കുറഞ്ഞ ഡോസിലാണ് നമ്മൾ ഇൻഹെയിലർ കൊടുക്കുന്നത്. അതും നമ്മൾ ശ്വാസനാളത്തിലേക്ക് നേരിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് എഫക്റ്റ് ഉണ്ട്, സൈഡ് എഫക്റ്റ് ഇല്ല, കുറഞ്ഞ ഡോസാണ്. കുറഞ്ഞ ഡോസായതുകൊണ്ടും കുറച്ച് വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കുന്നതുകൊണ്ടും തന്നെ കുറച്ച് കാലം കൊടുക്കണം. വളരെ കൂടുതലുള്ള ഡോസുള്ള മരുന്നുകളായപ്പോൾ ചിലപ്പോൾ ഒരു 2-3 ദിവസം കൊടുത്താൽ മതിയാവും. ഇങ്ങനത്തെ മരുന്നുകൾ കൊടുക്കുമ്പോൾ കുറച്ച് കാലം, മേ ബി ഒരു 3 മാസമോ ഒരു 6 മാസമോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. ഇങ്ങനെ ഇടക്കിടക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഇടക്കിടക്ക് ചുമ കഫക്കെട്ടൊക്കെ വരുന്ന കുട്ടികളിൽ നമ്മൾ ഈ ഇൻഹെയിലർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് അതിൻ്റെ കൂടെ ഭാവിയിൽ ഒരു ആസ്മയുടെ ലക്ഷണത്തിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് കൂടി വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടക്കിടക്ക് ചുമ വരുന്ന കുട്ടികളെ വേണ്ട രീതിയിൽ ഡോക്ടറെ കാണിക്കുകയും അതുപോലെ തന്നെ ഇൻഹെയിലർ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടേം ആയിട്ട് മേ ബി 3 മാസമോ 6 മാസമോ ഒക്കെ ഇൻഹെയിലർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ചികിത്സാഫലം കിട്ടുന്നതും കാണാം. ഇനി നമ്മൾ മറ്റൊരവസ്ഥ കാണുന്നത്, ഒരു വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾ, അമ്മമാർക്ക് കൂടുതൽ പറഞ്ഞാൽ ഇത് മനസ്സിലാവും, ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ചെറിയൊരു മൂക്കൊലിപ്പ് വരും, അത് പെട്ടെന്ന് ശ്വാസമുട്ടാവും. അത് ന്യൂമോണിയ ആണോ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ പേര് ബ്രോങ്കിയോളൈറ്റിസ് എന്നാണ്. അത് ആക്ച്വലി ശ്വാസനാളത്തിൻ്റെ ചെറിയ ശ്വാസനാളങ്ങളിൽ വന്നിട്ട് അവിടെ ഒരു നീർക്കെട്ടും അതുപോലെ തന്നെ അവിടെ കഫം അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്നതാണ്. അത് ആക്ച്വലി അത്ര സീരിയസ് ആയുള്ള കണ്ടീഷൻ അല്ല, അതിന് പലപ്പോഴും ആൻറ്റിബയോട്ടിക് വേണ്ടി വരില്ല. എന്നിരുന്നാലും അത് ചില കുട്ടികളിൽ സീരിയസ് ആയി പോവുകയും ചെയ്യാം. അപ്പോൾ അതിന് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ നെബുലൈസേഷൻ ചെയ്യാമെന്നുള്ളത്, അതായത് നമ്മൾ വാശി പറഞ്ഞ ആവി പിടിക്കുക, പലപ്പോഴും അഡ്മിറ്റ് ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരും. അതാണ്, അത് നമ്മൾ മറ്റുള്ള ന്യൂമോണിയ ആണെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മൾ ഒരു വാക്സിനേഷനെ കുറിച്ചൊരു വാക്കുകൂടി പറയാം. നമ്മൾ പുതുതായിട്ട് കേട്ടൊരു വാക്സിൻ ഉണ്ട്, ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറയും. ന്യൂമോണിയയുടെ വാക്സിൻ എന്ന് വ്യാപകമായിട്ട് പറയുന്ന ന്യൂമോകോക്കൽ വാക്സിൻ, ഇത് നമുക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സഹായിക്കുമോ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമോണിയ വരില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ആക്ച്വലി ഈ ന്യൂമോകോക്കൽ വാക്സിൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ന്യൂമോകോക്കൽ ബാക്ടീരിയക്കെതിരെയാണ് ഈ വാക്സിൻ പ്രവർത്തിക്കുന്നത്. ഇത് ഏറ്റവും ഉപകാരപ്പെടുക എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിയർ ന്യൂമോണിയ, നമ്മൾ ചില ന്യൂമോണിയ വന്ന് വെന്റിലേറ്ററിലായി പോവാറുണ്ട്, അതുപോലെ തന്നെ ന്യൂമോണിയയുടെ കൂടെ മിനിഞ്ചൈറ്റിസൊക്കെ വരാറുണ്ട്. ഈ മെനിഞ്ചൈറ്റിസ് പോലെയോ അല്ലെങ്കിൽ സിവിയർ ന്യൂമോണിയൊക്കെ തടയാൻ സഹായിക്കുന്ന ഒരു വാക്സിനാണത്. ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു വാക്സിനായിട്ട് തന്നെ വേണം ന്യൂമോകോക്കൽ വാക്സിനെ കാണാൻ എന്നുകൂടി പറയണം. വേറെ ചില കാരണങ്ങളുണ്ട് ഈ ചുമക്കും അല്ലെങ്കിൽ കഫക്കെട്ടിനൊക്കെ ഈ ഇൻഫെക്ഷൻ അല്ലാതെ വേറെ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. ചിലപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഫോറിൻ ബോഡികൾ വന്നിട്ട് കുടുങ്ങിയിട്ടായിരിക്കാം, ചിലപ്പോൾ അത് ജന്മനാളിലെ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വെച്ചിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ ഒരസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഇത് സാധാരണ രീതിയിലുള്ള ചികിത്സയോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ വേറെ കാരണങ്ങളും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് കൂടുന്നൊരവസ്ഥ, ഡേഞ്ചർ സൈൻസ് ഞാൻ ആദ്യം പറഞ്ഞ അവസ്ഥ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുക, വീട്ടിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അതായത് പൊടിപടലങ്ങളും അലർജിയുള്ള വസ്തുക്കളും ഒഴിവാക്കുക, കൃത്യമായിട്ട് മരുന്നുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ഇൻഹെയിലറുകൾ ആവശ്യമുള്ള അവസ്ഥയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുക, വാക്സിൻ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ വാക്സിൻ എടുക്കുക എന്നിവയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്.